പിന്നെ നമ്മൾ ബർമ്മലിലേക്കാണ്. അവിടെ അതിക്രമവുമായി ബന്ധപ്പെട്ട് രാജസ്ഥാനിൽ രണ്ടുപേർ കൂടി പിടിയിലായിരിക്കുന്നു. ജസ്റ്റിസ് ഫോർ ആസാദ് ഭഗത് സിംഗ് എന്നുപേരുള്ള സമൂഹ മാധ്യമ ഗ്രൂപ്പിലെ അംഗങ്ങളായ മഹേഷ്, കൈലാഷ് എന്നിവരാണ് പിടിയിലായിരിക്കുന്നത്. അതിക്രമത്തിൽ പങ്കെടുത്തവരുമായി ഇവർക്കുള്ള ബന്ധം കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇവരെ പിടികൂടിയതെന്നാണ് അറിയുന്നത്. അർജുൻ പീതാംബരം വിവരങ്ങൾ നൽകും. അർജുൻ, അപ്പോൾ ഇനിയും കൂടുതൽ ആളുകളുണ്ട് എന്ന് വ്യക്തമാവുകയാണോ? തീർച്ചയായിട്ടും ദിവീഷ്, 6 സംഘങ്ങളായി തിരിഞ്ഞാണ് ഇപ്പോൾ ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെൽ ഈ അന്വേഷണം നടത്തുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് രാജസ്ഥാനിൽ നിന്ന് രണ്ടു പേരെ കൂടി ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. നേരത്തെ ഈ ലളിത് ജ രാജസ്ഥാനിൽ ഒളിവിൽ താമസിച്ച സമയത്ത് അയാൾക്ക് സഹായം ചെയ്തു നൽകിയത് രണ്ടു പേരാണ്. ആ രണ്ടു പേരാണ് ഈ കൈലാഷ്, മഹേഷ് എന്നീ നിഗമനത്തിലാണ് നിലവിൽ പോലീസ് എത്തിയിരിക്കുന്നത്. മാത്രമല്ല ഇവർക്ക് ഈ അക്രമി സംഘവുമായിട്ട് നേരിട്ട് ബന്ധമുണ്ട്. ഇതിൽ മഹേഷ് എന്ന് പറയുന്ന വ്യക്തി ഈ 13-ാം തീയതി പാർലമെന്റ് ആക്രമണത്തിന് നേരിട്ട് പങ്കെടുക്കാൻ വേണ്ടി ഡൽഹിയിലേക്ക് വരാൻ ാണ് എന്നാൽ കുടുംബം ഇടപെട്ടത് കൊണ്ടാണ് അയാൾ ആ കൃത്യത്തിൽ നിന്നും മാറി നിന്നത് എന്നുള്ള കാര്യം കൂടി പോലീസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഈ രണ്ടുപേരെ കൂടി ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. മാത്രമല്ല നിലവിൽ ഈ കസ്റ്റഡിയിലുള്ള 4 പേരുടെ നേരത്തെ ഉണ്ടായിരുന്ന ഫോൺ റെക്കോർഡുകളെല്ലാം തന്നെ പരിശോധിച്ച് അതിൽ 50 പേരെ ഇപ്പോൾ ട്രാക്ക് ചെയ്തിട്ടുണ്ട്. ഈ 50 പേരിലേക്ക് കൂടി ഇപ്പോൾ അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ ഇനിയും അറസ്റ്റുകൾ ഉണ്ടായേക്കാമെന്നുള്ള സാധ്യത ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നുണ്ട്. അതൊരിക്കലും തള്ളിക്കളയാനായിട്ട് സാധിക്കില്ല. കാരണം പ്രത്യേകം ഈ ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെല്ല് 6 സംഘങ്ങളായി തിരിഞ്ഞ് രാജ്യവ്യാപകമായി തന്നെ ഒരു അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് പിന്നിലെ കൃത്യമായിട്ടുള്ള കാരണങ്ങളും അതുപോലെ തന്നെ മറ്റ് ബന്ധങ്ങളും, രാഷ്ട്രീയ അതുപോലെ തന്നെ ഭീകരവാദ സംഘടനയുമായിട്ടുള്ള ബന്ധമടക്കം പരിശോധിച്ചു കൊണ്ടിട്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ അറസ്റ്റോ അല്ലെങ്കിൽ കസ്റ്റഡിയോ ഇനിയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല ഈ പിടിയിലായിട്ടുള്ള 5 പേർക്കും നേരത്തെ തന്നെ പരിചയമുള്ള ഈ ഫേസ്ബുക്ക് ഗ്രൂപ്പ്, അതായത് ആസാദ് ഫോർ ജസ്റ്റിസ് ഫോർ ആസാദ് ഭഗത് സിംഗ് എന്ന ഗ്രൂപ്പ്, അതുമായി ബന്ധപ്പെട്ട് അതിൽ കൂടി പ്രവർത്തിപ്പിച്ചിട്ടുള്ള 2 പേരാണ് ഇപ്പോൾ പിടിയിലായത് എന്നുള്ള വിവരമാണ് ഡൽഹി പോലീസ് നൽകിയിരിക്കുന്നത്. ശരി, ഇതുമായി ബന്ധപ്പെട്ട് 2 പേരെ കൂടി പിടികൂടിയിരിക്കുന്നു ഡൽഹി പോലീസ്. ഈ അതിക്രമത്തിൽ പങ്കെടുത്തവരുമായി നേരിട്ട് ബന്ധമുണ്ട് എന്ന് വ്യക്തമായതിന്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ ആളുകളിലേക്ക് അന്വേഷണം പോയിക്കൊണ്ടിരിക്കുകയാണ്. അർജുൻ പീതാംബരനാണ് വിവരങ്ങൾ നൽകിയത്.